എൻ്റെ ചാനൽ പി സി ജ്യൂസ് എച്ച് ആർ ഐ, നിങ്ങളുടെ സഹോദര സ്ഥാപനം അയ്യോ ടി വി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇന്ത്യയിൽ ഇതും പ്രഥമമായി ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാ ലക്ഷ്യത്തെക്കുറിച്ചും അത് ഭരണഘടനാപരമായി എങ്ങനെ സാധൂകരിക്കണമെന്നുള്ള മാർഗങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു ചാനലാണിത്. ഈ ചാനൽ വളരെയധികം പ്രയോജനപ്പെടുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറകൾ കൂടി പ്രയോജനപ്പെടുന്ന ഒരു ചാനലാണിത്. എത്രയും വേഗം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന, എച്ച് ആർ ഐ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്ന പുസ്തകം നിങ്ങൾ വായിക്കുക, പ്രചരിപ്പിക്കുക. ഈ ഞാനിന്ന് പറയാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിലെ യൂണിയൻ പ്രവർത്തനം, അതിൻ്റെ അപകട സാധ്യത. രാജ്യം 75 വർഷമായിട്ടും എന്തുകൊണ്ട് ഭരണഘടനാപരമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന കാരണം ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ യൂണിയൻ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് നിലവിലുള്ള പൊതുജനസേവകരിൽ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയൽ ഒരു 20% മാത്രം മതി ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കാനായിട്ട്. എന്നാൽ ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ, രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾ, എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളായ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾ, നമ്മളുടെ ഭരണഘടനയെ തകർത്തവർ, അവർ യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റിയിരിക്കുകയാണ്. അതെവിടെയൊക്കെയാണ് കയറിപ്പറ്റിയിരിക്കുന്നത് നമുക്കറിയാമോ? ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ജുഡീഷ്യറിയിൽ വരെയും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി യൂണിയൻ പ്രവർത്തനമുണ്ട്. അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ്സ്, പ്രത്യേകിച്ച് പോലീസ്, മിനിസ്റ്റീരിയലും എല്ലാത്തിലും ഇവർ യൂണിയൻ പ്രവർത്തനമാണ്. ഇവരെ യൂണിയൻ, രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ, രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർത്തവരാണെന്നുള്ള വിവരം നമ്മൾക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ യാതൊരു കാരണവശാലും ഈ യൂണിയൻ പ്രവർത്തനം നടത്താൻ പാടുള്ളതല്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും ഈ ഭരണഘടനയെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തി പിടിക്കില്ല. അവർ അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. അത് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞു. 75 വർഷമായിട്ടും നമ്മൾക്കൊരിക്കലും ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യം സാധൂകരിക്കാൻ ഇവർക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഇവർ ചെയ്യില്ല, മനഃപൂർവ്വം ചെയ്യില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇത് ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളാണ്, ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളും മത കൊള്ള സംഘങ്ങളും. ഇവർ ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചതുമാതിരിയാണ് കൊള്ളയടിക്കുന്നത്. അവർക്ക് കുറച്ചുകൂടെ മനുഷ്യത്വം ഉണ്ടായിരുന്നു. ഇവർക്ക് യാതൊരു മനുഷ്യത്വമില്ലാതെ ഇവിടുത്തെ വസ്തുവകൾ, ഇവിടെ ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള രാജ്യത്തെ, ഇതിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ ആസ്തികളെയും കട്ട് മൂടിച്ചുകൊണ്ട് സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണത തുടരുമ്പോഴും വിഡ്ഢികളായ ജനങ്ങൾ ഇവർക്ക് സിന്ദാബാദ് വിളിക്കുകയാണ്. ഈ ബ്രിട്ടീഷുകാരുടെ കൊള്ള സംഘങ്ങളുടെ ജാരസന്തതികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നടക്കുന്ന വിഡ്ഢികളായ ജനങ്ങൾ, ജസ്റ്റിസ് കഡ്ജു പറഞ്ഞത്, സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് കഡ്ജു പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇന്ത്യയിൽ 90% ജനങ്ങളും വീഥികളും മരക്കഴുതകളും ഇഡിയറ്റ്സും സ്വാർത്ഥരും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ തടവറയിലായ അടിമകളുമാണെന്ന് പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 99% കറക്റ്റാണ്, ശരിയാണ്. കാരണം ഈ കേരളത്തിലെമാരെ യൂണിയൻ പ്രവർത്തനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയുകയില്ല. രാഷ്ട്രീയ കൊള്ളസംഘങ്ങൾ എല്ലാ മേഖലകളിലും കയറി വിലസുകയാണ്. ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട എല്ലാ സ്ഥാപനങ്ങളെയും ഭരണഘടനാപരമായി പ്രവർത്തിപ്പിക്കാതെ അവർ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്സ്, അതിൽ പോലീസ്. നമുക്കറിയാം, പോലീസിനെയെല്ലാം ഇവരുടെ മർദ്ദനോപാധിയായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ചെയ്യേണ്ട കാര്യമെന്താണ്? അവർ ചെയ്യേണ്ട ജോലി എന്താണ്? അവർക്ക് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് അവരുടെ ജോലി. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ കുറ്റവാളികളായി കണക്കാക്കിക്കൊണ്ട് അവരെ ജുഡീഷ്യറിയുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ജുഡീഷ്യറിയും ഈ പോലീസും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ കൊള്ളസംഘങ്ങളും ഒത്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജനങ്ങളാണ് യജമാനന്മാർ. ഈ ഭരണഘടനയുടെ സ്ട്രക്ചർ അനുസരിച്ച് ഏറ്റവും മുകളിൽ ഭരണഘടന, അതിന് താഴെ യജമാനന്മാരായ ജനങ്ങൾ, അതിന് താഴെ ഭരണഘടനയുടെ 375 വകുപ്പ് അനുസരിച്ച് നമ്മൾക്ക് വേണ്ടി ഭരണഘടനാ ലക്ഷ്യം സാധൂകരിച്ച് തരാൻ വേണ്ടി നമ്മൾ നിയോഗിച്ച് ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജുഡീഷ്യറി, ഫസ്റ്റ്, സെക്കൻഡ് എക്സിക്യൂട്ടീവ്സ്, മൂന്നാമത് മിനിസ്റ്റീരിയൽ ഭാഗം. ഇവർക്ക് മൂന്ന് കൂട്ടർക്കും അതിൻ്റേതായ ദൗത്യമുണ്ട്. ഭരണഘടനാപരമായി പ്രവർത്തിക്കാനുള്ള ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യം ഇവർ ചെയ്താൽ മതി. പക്ഷേ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ആര് ചെയ്യിക്കുന്നില്ല?
രാഷ്ട്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾ സമ്മതിക്കുന്നില്ല. അവർ ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മളെ മരക്കഴുതുകളും മന്ദബുദ്ധികളും ഇഡിയറ്റ്സും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ തടവറയിലായ അടിമകളുമാണെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ രാജ്യം രക്ഷപ്പെടില്ല. രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ അവരുടെ ലൈസൻസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന അംഗീകാരം റദ്ദ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് പോലീസിലും കോടതിയിലുമുള്ള യൂണിയൻ പ്രവർത്തനം തീർത്തും അപഹാസ്യമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് വലിച്ച് പടിഞ്ഞാറ് കടലിൽ കൊണ്ടേറിയാൻ ജനങ്ങൾ തയ്യാറായി വരണം. അവർക്ക് യൂണിയൻ കളിക്കാനല്ല ജനങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. ഇന്ന് നിലവിലുള്ള പൊതുജനസേവകരിൽ 20% മതി, 20% മതി ഇവിടെ ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കാനായിട്ട്. ബാക്കി 80% ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ പിണിയാളുകൾ കയറിപ്പറ്റിക്കൊണ്ട് അവിടെ വലസ് ചെയ്യണവർ. അവർക്ക് രാജ്യത്തിൻ്റെ ഭരണഘടനയോടോ രാജ്യത്തിനോടോ യാതൊരുവിധ ബാധ്യതയുമില്ല. അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്നവരാണ്. ഭരണഘടന എന്ന് അവർക്ക് പിശാച് കുരിശ് കണ്ട മാതിരിയാണ്. ഭരണഘടന അവർ വായിക്കില്ല. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രം ഭരണഘടന എടുത്തിട്ട് അത് മാറ്റിവെച്ചിട്ട് ഇവൻ്റെയൊക്കെ തന്ത കണ്ടവയാണ് ഖജനാവ് എന്നുള്ള രീതിയിൽ കൊള്ളയടിക്കണം. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണമെങ്കിൽ യജമാന്മാരായ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അല്ലാതെ വിഡ്ഢികളുടെ കൂടെ ചിന്താപാതം വിളിച്ച് നടക്കുകയല്ല നിങ്ങളുടെ ജോലി. നിങ്ങളങ്ങനെ വിഡ്ഢികളാകുന്നതുകൊണ്ട് അടുത്ത തലമുറയും അവതാളത്തിലാണ്. അടുത്ത തലമുറ കൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറ്റബോധമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിഡ്ഢികൾ തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഏത് രീതിയിൽ രാജ്യമായി തീരണമെന്നും ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുവേണ്ടി തൊഴിലാളികളായ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്ട്രിയൽ വിഭാഗത്തിനെ നമ്മൾ 75 വർഷമായി ശമ്പളം കൊടുത്ത് പൂറ്റുന്നു. നമ്മളുടെ റവന്യൂ വരുമാനത്തിൻ്റെ 90% ഇവരെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളുമായിട്ട് കൈപ്പറ്റി തിന്നിട്ട് വീണ്ടും ഇവർ കടമെടുക്കുകയാണ്. കടമെടുത്ത് നമ്മളെ കട്ടുമുടിച്ചിട്ട് ഈ ഫണ്ട് മുഴുവൻ ഇവർ കൊണ്ട് സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ഇതന്വേഷിക്കാൻ ഒരു കോടതിയില്ല, ഇതന്വേഷിക്കാൻ ഇവിടെ വിജിലൻസ് ഇല്ല, ഇതന്വേഷിക്കാൻ ഇവിടുത്തെ CBI ഇല്ല, ഇൻ്റലിജൻസ് ഇല്ല, ഒരു ചുക്കൂല്ല. എല്ലാ കള്ളപ്പന്നികളും ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ അടിമകളായി പ്രവർത്തിക്കണം. ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണം. ജനങ്ങൾ ബോധവാന്മാരാകുക, ഇല്ലെങ്കിൽ കുനിഞ്ഞിരുന്ന് ശൂന്യതയിലേക്ക് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ അടിമകളായിട്ട് തുടരുക. നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ്. നിങ്ങൾ അതുമൂലം നിങ്ങളുടെ അടുത്ത തലമുറയും നശിച്ച് നാറാണക്കല്ല് പിടിക്കും. തർക്കമില്ലാത്ത വിഷയമാണ്. നിങ്ങളീ രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ അവർ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? ഭരണഘടനാ ലക്ഷ്യത്തിന് വേണ്ടി ഒരു വാക്കുച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഏത് പ്രസ്ഥാനത്തിനും ഒരു ഭരണഘടനയുണ്ടാകും. നമ്മുടെ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ലക്ഷ്യം എന്താണെന്ന് ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷ്യം സാധൂകരിക്കേണ്ടത് ആരാണെന്ന് ഭരണഘടനയുടെ 375 വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്ട്രിയൽ ഇവർ ഭരണഘടനാപരമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കുകയുള്ളൂ. അതിന് അവരെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് ആരാണ്? ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾ യൂണിയൻ എന്നും പറഞ്ഞിട്ട് കയറിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് വരെയും ഇപ്പം യൂണിയനായി, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്ക് വരെയും യൂണിയനായി. എന്ത് കഷ്ടമാണ്! നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഭരണഘടനയുടെ 50 വകുപ്പ് അനുസരിച്ച് ജുഡീഷ്യറിക്ക് യാതൊരു ബന്ധവും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയ കൊള്ള സംഘങ്ങളാണ്. ഇവർ വൻ തുക കൊടുത്തിട്ടാണ് ഓരോ പോസ്റ്റിൽ കയറിയിരിക്കുന്നത്. അത് ഈടാക്കാനായിട്ട് ഇവർക്ക് ഏതെങ്കിലും കോർപ്പറേറ്റിൻ്റെ വിധി ഒരു വിധിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പണം മേടിച്ചുകൊണ്ട് വിധിച്ചു കൊടുക്കുകയാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെയോ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയോ യാതൊരു മതിപ്പുമില്ലാത്ത ജുഡീഷ്യൽ സംവിധാനം 1976 ഇന്ദിരാഗാന്ധി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ജുഡീഷ്യൽ സംവിധാനം ചീഞ്ഞ് നാറിയിരിക്കുകയാണ്. ഇന്ന് അതിനേക്കാൾ വഷളാണ്. ഇവർക്ക് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ഞങ്ങളുടെ ജനങ്ങളുടെ യജമാന്മാരായ ജനങ്ങൾ, ഇന്ത്യൻ ജനതയുടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് നിങ്ങൾ അവിടെ കുത്തിയിരുന്നിട്ട് കറുത്ത കോട്ട് വിട്ടിട്ട് ജനങ്ങളെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല. നിങ്ങൾക്കറിവില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ തയ്യാറാണ്. HRAI ട്രെയിനിങ് തരാൻ തയ്യാറാണ്. നിങ്ങളുടെ ഈഗോ വെച്ചുകൊണ്ട് നിങ്ങൾ ട്രെയിനിങ് വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ പഴയതുമാതിരി പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ ശക്തരായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷുകാർ. അവരെല്ലാം ഇവിടുന്ന് ഒളിച്ചോടിണ്ടി വന്ന് രാത്രിക്ക് രാത്രി. അത്രയൊന്നുമില്ലല്ലോ നിങ്ങൾ. ജനങ്ങൾ ബോധവാന്മാരായി വന്നു കഴിഞ്ഞാൽ ആദാനം ഉണ്ടാകാൻ പോകുന്നു. മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പഠിക്കുക. അറിയില്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ് തരാമെന്ന് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും വീണ്ടും പഴയത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വക്കീലന്മാരും അതിലൊന്നുണ്ടാകുന്ന കുറച്ച് ജഡ്ജിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭരണഘടന 75 തകർത്തവരാണ്. നിങ്ങൾ ഭരണഘടനാ ലക്ഷ്യത്തെ തകർത്തവരാണ്. ഇനി അത് നടക്കില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ വീട്ടിൽ വെച്ചിരുന്നാൽ മതി. അതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ശമ്പളം കൈപ്പറ്റി കഴിഞ്ഞാൽ ഓരോ നിമിഷവും കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഭരണഘടനാ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്.
എന്താണ് ഭരണഘടനാ ലക്ഷ്യമെന്ന് ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനാ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ നിർമ്മിക്കാവൂന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഭരണഘടനാപരമായി ജോലി ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ പി സി ജോസ് എച്ച് ആർ ഐ, ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഐ ഒ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്ന ബുക്ക് വായിക്കുക, അത് പ്രചരിപ്പിക്കുക. അത്രയെങ്കിലും നിങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റങ്ങൾ അതിവേഗതയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജയ് ഹിന്ദ്.